بسم الله والحمد لله صلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رياض الصالحين أدت حديث بهمان بطا أبو هريرة رضي الله تعالى عنه ونيتوت نبيدنم چهي يبدنو أدهم برنو رسول الله صلى الله عليه وسلم آتنگل ودي أدكال وري كنغانات صحابي ورغيان صحابي ده پيري اي ريپورتل ഉദ്ധരിക്കുന്നില്ല. ആ സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സഹായിയും എനിക്കില്ല. അങ്ങനെ അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് ജമാഅത്ത് ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായി വീട്ടിൽ നിസ്കരിക്കാൻ എന്തെങ്കിലും ഇളവുണ്ടോ? യഥാർത്ഥത്തിൽ കണ്ണുകാണാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമാണ്. എന്നാൽ ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമല്ല അദ്ദേഹം ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് തനിക്ക് വീട്ടിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം തനിക്ക് ലഭിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നാണ് അദ്ദേഹം ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ജമാഅത്ത് ഉപേക്ഷിക്കാൻ ഇളവ് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നു, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാത്തി, നിങ്ങൾ നിസ്കാരത്തിനുള്ള ബാങ്ക് കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, എനിക്ക് കേൾക്കാൻ കഴിയും. ഖാല, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅജിബ്, എന്നാൽ നീ ജമാഅത്തിന് വന്നുകൊണ്ട് ആ ബാങ്കിന് ഉത്തരം നൽകണം. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അടുത്ത ഹദീസിൽ ആ അന്ധനായ സ്വഹാബിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ കണ്ണു കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നബിയെ, മദീന ധാരാളം വിഷമുള്ള ഇഴജന്തുക്കളും ഉപദ്രവകാരികളായ മൃഗങ്ങളുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തനിക്ക് ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള ഒരു ഇളവ് നൽകണമെന്നാണ് അദ്ദേഹം ഈ പറയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ? എന്നാൽ പള്ളിയിലേക്ക് ജമാഅത്തിനായി വരണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. ചില ആളുകൾ പറഞ്ഞു ജമാഅത്തായി നിസ്കരിക്കൽ ഫർളു കിഫായയാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ജമാഅത്തായി നിസ്കരിക്കുന്നത് ശക്തിയായ നിർദ്ദേശമുള്ള സുന്നത്താണ് എന്നാണ്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു കാണാൻ കഴിയാത്ത ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പള്ളിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന് കണ്ണു കാണാൻ കഴിയില്ല എങ്കിലും അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ജമാഅത്തായി വരുന്നതിന് അത് വലിയൊരു തടസ്സമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖാദിസിയ യുദ്ധം എന്നൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ പറയുന്നതായി കാണാം. അപ്പോൾ സാധാരണ ഒരു അന്ധനായ ആൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന അന്ധനായ സ്വഹാബിക്ക് ഇല്ലായിരുന്നു. അദ്ദേഹത്തിനെപ്പോൾ ജമാഅത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പങ്കെടുക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.